രക്ഷിതാക്കളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളിലും പ്രപഞ്ചനാഥന്റെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ ഏറ്റവും ആദ്യം സ്വന്തത്തോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടവരും നേരിട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി നേരിടാനുള്ളവരുമാണ് നമ്മൾ. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാൾ ഇസ്ലാമിക സമൂഹവും വ്യക്തികളും വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ അത് കുടുംബപരമാകാം, സാമ്പത്തികമാകാം, ആരോഗ്യപരമാകാം, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കാത്ത ആരും ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, മനുഷ്യരെന്ന നിലക്ക്, വ്യക്തികളെന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും സമുദായം എന്ന അർത്ഥത്തിൽ ഈ ഇസ്ലാമിക സമൂഹത്തിനും പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സി മിനൽ അംവാൽ, സമ്പത്തിന്റെ കുറവ് കൊണ്ട്, ഭയപ്പാടുകൾ കൊണ്ട്, വിശപ്പ് കൊണ്ട്, അങ്ങനെ പലതരത്തിലും നിങ്ങളെ ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. മറ്റൊരിടത്ത് വല തസ്മഉന്ന മിനല്ലദീന ഊതിൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റഖു അദൻ കസീറ. ഊതുൽ കിതാബിൽ നിന്ന്, മുശ്രിക്കുകളിൽ നിന്ന് ഈ സമൂഹത്തിന് പലതരത്തിലുള്ള ഉപദ്രവങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും, കേൾക്കേണ്ടി വരും. അങ്ങനെ വിശുദ്ധ ഖുർആൻ അത് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളോട്, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം? ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും അവിടെയൊന്നും ഒരു വിശ്വാസി ഒരിക്കലും ഭീരുവാകാനോ തളർന്നു പോകാനോ പാടില്ല. ശാരീരികമായും മാനസികമായും നമ്മളെക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ പ്രവാചകന്മാർക്ക് പോലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോഴൊന്നും ആ പ്രവാചകന്മാർ അടിപതറുകയോ അസ്വസ്ഥരാവുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു വിധത്തിലും ഒരു വഴിയിലൂടെയും അതിനെ മറികടക്കാനും അവർ ശ്രമിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെയൊക്കെ മാതൃക ആ പ്രവാചകന്മാരും ആ കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ഈമാനും ക്ഷമയുമായിരുന്നു അവരുടെ കൈമുതൽ എന്ന് പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും ഒരു വിശ്വാസിയുടെ കൈമുതൽ എന്ന് പറയുന്നത് ഈമാനാണ്, സബ്റാണ്, ക്ഷമയാണ്.
ഈ ഈമാനെയും ക്ഷമയെയും ഉപയോഗിച്ചുകൊണ്ട് പ്രയാസങ്ങളെയും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും നേരിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മളെ തളർത്തിക്കളയുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അചഞ്ചലമായ ഈമാനും വിധിവിശ്വാസവും ഉള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അടിയുറച്ച വിശ്വാസമില്ലാത്ത ആളുകൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തളർന്നു പോകും, തകർന്നു പോകും. മാത്രമല്ല ഉള്ള ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്നതൊക്കെ നമ്മൾ പലപ്പോഴായി അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അടിയുറച്ച ഈമാനില്ലാത്തവർക്ക് പ്രതിസന്ധികളിൽ തളർന്നു പോകേണ്ടി വരും എന്നതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസം നുരുമ്പിച്ചുകൊണ്ടിരിക്കും. പഴകിയ വസ്ത്രം നുരുമ്പിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ ഈമാനിന് വിശ്വാസത്തിന് നുരുമ്പൽ സംഭവിക്കും. അതിനാൽ നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ നവീകരിക്കാൻ അല്ലാഹുവോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടിപതരാത്ത അടിയുറച്ച അചഞ്ചലമായ ഈമാൻ നമുക്കില്ലെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ അടിപതറിപ്പോകും. ചിലപ്പോ നമ്മൾ വഴിമാറി സഞ്ചരിച്ചു എന്ന് വരും. അതില്ലാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വഴി, നിങ്ങളുടെ ഈമാൻ അത് വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ നുരുമ്പിക്കും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പടച്ചറബിനോട് ഈമാനെ നവീകരിക്കാൻ, ഈമാനിനെ പുതുക്കി പുതുക്കി തരാൻ വേണ്ടി പടച്ചറബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഈമാനിന്റെ വിശ്വാസത്തിന്റെ കരുത്തിൽ എല്ലാം അല്ലാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് ആശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വിധിവിശ്വാസമുണ്ടല്ലോ, വിധിവിശ്വാസം അത് അത്തരം ഒരു ആശ്വാസത്തിലേക്കാണ് നമ്മളെ എത്തിക്കുക. ഈ ഈമാനും ആ ഈമാനിന്റെ ഉൾക്കരുത്തും വിധിവിശ്വാസവും നമുക്കില്ലേ എന്താ സംഭവിക്കുക? ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അത് സാമ്പത്തികമാകാം, ആരോഗ്യപരമാകാം, കുടുംബത്തിനകത്താകാം, അങ്ങനെ വ്യത്യസ്തങ്ങളാകാം, അത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോ ഈ വിധിവിശ്വാസം നമുക്കില്ലെങ്കിൽ, ഈമാനിന്റെ ഉൾക്കരുത്ത് നമുക്കില്ലെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ അവിടൊക്കെയും അടിപതറിപ്പോകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. മറ്റാർക്കും ആ അത്ഭുതകരമായ മാനസികാവസ്ഥയില്ല. എന്താണത്? അവൻക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ക്ഷമിക്കും, അതവൻ ഹൈറാണ്. ഇനി ഒരുത്തിന് ജീവിതത്തിൽ സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ അല്ലാഹുവോട് നന്ദി കാണിക്കും, അതും അവന്റെ ഹൈറാണ്. അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അത് രണ്ടും വിശ്വാസിക്ക് ഗുണകരമാണ്. എങ്ങനെ? നല്ല കാര്യങ്ങളാണെങ്കിൽ അവൻ അല്ലാഹുവോട് നന്ദി കാണിക്കുന്നു, അതവന് ഗുണകരമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണെങ്കിൽ അവന്റെ വിധിവിശ്വാസം അത് ക്ഷമിക്കാൻ, അതിനെ ക്ഷമിക്കാൻ അവനെ പ്രേരിപ്പിക്കും, അതും അവന് ഗുണകരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണല്ലോ. നാളെ പരലോകത്തെത്തുമ്പോൾ ആ പരലോകത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം.
പരാജയപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള എന്തെങ്കിലൊക്കെ വിഭവങ്ങൾ ഇവിടെ നിന്ന് ശേഖരിക്കണം. ഇതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാകുമ്പോൾ ഇത്തരം പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നമുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അഥവാ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഈമാൻ കൊണ്ട് നേരിട്ടാൽ, അവന്റെ വിശ്വാസം കൊണ്ട് അതിനെ നേരിട്ടാൽ അവർക്കുള്ള ചില സന്തോഷകരമായ സാഹചര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിലൊന്ന്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഏതാവട്ടെ, ഏത് മേഖലയിലുള്ള പ്രയാസമാവട്ടെ, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈമാനോടുകൂടി അതിനെ ഒരു മനുഷ്യൻ നേരിട്ടാൽ ആ പ്രയാസത്തിന്റെ ഭാഗമായി അവന്റെ ഒരു തെറ്റ് മായ്ച്ചു കളയാൻ സഹായകമാകുമെന്നാണ്. ചില ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു ഹത്ത ശൗകത. ഒരു വിശ്വാസിയുടെ കാലിൽ തറയ്ക്കുന്ന ഒരു മുള്ളു പോലും, കാലിൽ ഒരു മുള്ളു തറച്ചു, വേദനിച്ചു, അതൊരു പ്രയാസകരമായ അനുഭവമാണ് ഭൗതികമായിട്ട്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളെപ്പോലും വിശ്വാസത്തിന്റെ ഉൾക്കരത്തിൽ ഒരു വിശ്വാസി നേരിട്ടാൽ, അഭിമുഖീകരിച്ചാൽ, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവന്റെ പാപങ്ങളൊക്കെയും അല്ലാഹു പൊറുത്തു കൊടുക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അത് നമുക്ക് ഭൗതികമായിട്ട് പ്രയാസകരമായ ഒരു അനുഭവമായിട്ട് തോന്നുമെങ്കിൽ പോലും അതിനെ വളരെ നല്ല രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ പൊറുത്തു തരും എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സാമ്പത്തിക ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ തെറ്റായ രൂപത്തിലൂടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് പടച്ചെറുപ്പിന്റെ വിധിയാണെന്നും ഞാനത് ക്ഷമിച്ചേ പറ്റൂ എന്നും അതിനെ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ മറികടക്കാൻ എനിക്ക് അനുവാദമില്ല എന്നും ഒരാൾ തീരുമാനിക്കുമ്പോൾ അതിലൂടെ അവന്റെ പാപങ്ങൾ പടച്ചെറുപ്പ് പൊറുത്തു കൊടുക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരിക്കൽ പഠിപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു തആല യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ മിൻഹു, അല്ലാഹു ആർക്കെങ്കിലും വല്ല നന്മയും ഉദ്ദേശിച്ചാൽ അവനെ അല്ലാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന്റെ വല്ല നന്മയും അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ യുസിബ മിൻഹു, അവൻ അല്ലാഹു മുസീബത്തുകൾ കൊടുത്തുകൊണ്ടിരിക്കും, പ്രയാസങ്ങൾ അവനെ കൊടുത്തുകൊണ്ടിരിക്കും. അവിടെയും വിശ്വസിക്കുന്നതിനെ പോസിറ്റീവായി കാണാൻ കഴിയണം. എന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അത് എടങ്ങേറല്ല, അതെന്നെ പ്രയാസപ്പെടുത്തലല്ല, അതിലൂടെയൊക്കെയും എനിക്കെന്തൊക്കെയോ നന്മകൾ പടച്ചിറമ്പ് കണ്ടുവച്ചിട്ടുണ്ട് എന്ന് തീരുമാനിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. എന്ന് മാത്രമല്ല, ഒരാൾക്ക് കൂടുതൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് എല്ലാവരെയും അങ്ങനെയാകണമെന്നില്ല, നമ്മളാണ് ചോദിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പ്രയാസങ്ങൾ ഒന്നിനുമേലൊന്നായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് എന്നോടുള്ള ഇഷ്ടം കാരണമായിട്ടാണോ, അതല്ല ഒരു ശിക്ഷാ നടപടിയായിട്ടാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വിലയിരുത്തിയിട്ട് ആലോചിക്കുമ്പോൾ അതിനുള്ള മറുപടിയൊക്കെ കിട്ടും. എന്തായിരുന്നാലും ഒരാൾക്ക് നന്മ ആഗ്രഹിച്ചാലും അല്ല പ്രയാസങ്ങൾ കൊടുക്കും, ഒരാളെ ഇഷ്ടപ്പെട്ടാലും അല്ല പ്രയാസങ്ങൾ കൊടുക്കും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല,
ഒരു മനുഷ്യനെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലാഹു മനുഷ്യന് മുസീബത്തുകൾ കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങനെ തന്നെയാണല്ലോ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ ഇന്നലെ വരെയും പടച്ചുറപ്പിലേക്ക് ഉയരാത്ത കൈകൾ അങ്ങനെ ഉയരാൻ തുടങ്ങും. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് അല്ലാഹുവിന് മുമ്പിൽ കരയാത്ത കണ്ണുകൾ കരയാൻ തുടങ്ങുക. ഒരിക്കൽ പോലും റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ലാത്ത ആളുകളെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും തന്നിട്ട് സുജൂദ് ചെയ്യിപ്പിക്കുന്നു പടച്ചവൻ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ പ്രയാസങ്ങൾ നൽകിക്കൊണ്ട് അതിലൂടെ മനുഷ്യനെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും നന്മകൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. എനിക്ക് ജീവിതത്തിൽ കുറെ കാലമായി, മാസങ്ങളായി രോഗത്തിന്മേൽ രോഗങ്ങളാണ്, സാമ്പത്തിക പ്രയാസങ്ങളാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നിലൂടെ പടച്ച റബ്ബ് ഒരുപാട് നന്മകൾ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെയില്ലാത്ത ഒരുപാട് നന്മകൾ ഞാനിത് ചെയ്യാൻ തുടങ്ങി. ഇന്നലെ വരെയില്ലാത്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞാനിത് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. അതിനാണ് ഇത്തരത്തിൽ പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊരിക്കൽ അല്ലാഹു റസൂൽ പറഞ്ഞത്, ജീവിതത്തിൽ മനുഷ്യന് പ്രയാസങ്ങൾ നൽകിക്കൊണ്ട് അതിലൂടെ അല്ലാഹു മനുഷ്യന്റെ പദവി ഉയർത്തുമെന്നാണ്. എന്തിനാണ് റബ്ബ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്? എന്തിനാണ് എനിക്കിങ്ങനെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടേയിരിക്കുന്നത്? അങ്ങനെയല്ല ഒരു വിശ്വാസം ചിന്തിക്കേണ്ടത്. പിന്നെ അങ്ങനെ പ്രയാസങ്ങൾ തരുമ്പോ ആ പ്രയാസത്തിലൂടെ പടച്ച റബ്ബ് എന്റെ പദവികൾ അവന്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ ബോധ്യപ്പെടുത്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും പ്രയാസങ്ങൾ തരുമെന്നാണ്. അതെങ്ങനെയാ? മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ എന്തെല്ലാം തന്നെ സൗകര്യങ്ങൾ ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട്, അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുമുള്ള ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തരും എന്നാണ്. ക്യാൻസർ രോഗം വന്ന് രാത്രി ഉറക്കം കിട്ടാതെ വേദന വെച്ച് അതിനോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന ഒരുത്തരെ കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് വന്ന തലവേദന അതൊന്നുമല്ല. ആശുപത്രിയിൽ പോയി തലവേദനക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയൊരു അസുഖത്തിന് വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് കേശവലിത്തിയുടെ മുമ്പിൽ മാരകമായ അവസ്ഥകളായിട്ട് വന്നു നിൽക്കുന്ന ആളുകളെ കാണുമ്പോ നമുക്കൊന്നും അല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊള്ളുക. ഇങ്ങനെ അല്ലാഹു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ബോധ്യപ്പെടുത്താൻ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ കടത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന വീടും പറമ്പുമൊക്കെ ജപ്തി ചെയ്ത് അതിന്റെ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നവനെ കാണുമ്പോ എന്റെ പതിനായിരങ്ങൾ അതൊരു കടമല്ല, അല്ലെന്നെ സഹായിച്ചില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അന്ന് വാരിക്കോരി തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്, അത് കാണാൻ ശ്രമിക്കാത്തൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുമ്പോൾ അത് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുമല്ല ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തരും എന്നാണ്. കണ്ടോ, അതുപോലെ തന്നെയാണ് ദുഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ്, മലീമസമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് ഇട്ടുതരുന്ന ഇതൊക്കെ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പലപ്പോഴും. ഒക്കെ മനുഷ്യന്റെ മനസ്സ് ദുഷിച്ചുകൊണ്ടിരിക്കുമ്പോ അഹങ്കാരവും താൻപോരിമയും അങ്ങനെ പല അർത്ഥത്തിലും മനുഷ്യന്റെ മനസ്സ് ദുഷിച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ദുഷിച്ച മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി പടച്ചറിവ് പ്രയാസങ്ങൾ തരുമെന്ന് നോക്കും. നിങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ പറയത്തക്ക പ്രയാസങ്ങളൊന്നുമില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ആരോഗ്യപരമായിട്ട് വല്ല പ്രശ്നം? ഒരു പ്രശ്നമില്ല. കുടുംബത്തിനെ കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം എവിടെയില്ലെങ്കിൽ പിന്നെ ചിലപ്പോ അയാള് അല്ലാഹനെ തന്നെ മറന്നുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്നുണ്ട് ചില ആളുകളെയൊക്കെ, ചിലപ്പോ അല്ലാഹനെ തന്നെ ഓർമ്മ ഉണ്ടാവൂല, അല്ലാഹന്റെ മുമ്പിൽ ഒന്ന് കുമ്പിടാ പോലും അവരുടെ മനസ്സുണ്ടാവില്ല. കാരണം എന്താ?
അവനൊരു പ്രശ്നമില്ല, സുഖസൗകര്യങ്ങൾ കൂടുതലാണ്, അതിലങ്ങനെ അടിച്ചു പൊളിച്ചു പോകുക. അപ്പൊ ഏതൊക്കെ പിടിക്കുമ്പോ അപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറും. അപ്പൊ ആ മനസ്സിൽ അഹങ്കാരമൊക്കെ ഒന്ന് പോകും, ഇത് എനിക്കിങ്ങനെയൊക്കെ വരാലോ എന്നൊരു ചിന്ത വരും. അപ്പൊ ഒന്ന് താഴും, അല്ലാൻ ഓർക്കാൻ ശ്രമിക്കും. കണ്ടോ, അപ്പൊ ജീവിതത്തിൽ മനുഷ്യന്റെ മനസ്സ് പലതരത്തിലും ദുഷിച്ചു പോകുമ്പോ ആ ദുഷിച്ച സാഹചര്യത്തെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ല പരീക്ഷണങ്ങൾ കൊടുക്കുന്ന. എങ്ങനെ? ഈ സ്വർണം തീയിലിട്ട് കരിച്ച് അതിന്റെ ചളിയൊക്കെ കളയുന്നു അല്ലെ? സ്വർണം മുക്കാൻ പോകുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ, അതിനെ കൊണ്ടുപോയിട്ട് കരിച്ചു കൊണ്ടുവരും, എന്താ അതിലെ ചളിയൊക്കെ കളയാനാ. ഇതുപോലെ ചിലപ്പോ വളരെ തീക്ഷ്ണമായ പ്രയാസങ്ങളിലിട്ട് നമ്മളെ കത്തിച്ച് കത്തിച്ച് ശുദ്ധീകരിച്ചെടുക്കുകയാണ്. ശരിയെന്നല്ലേ പറഞ്ഞത്? ചില ആളുകളൊക്കെ അങ്ങനെ നന്നായവരുണ്ട് സമൂഹത്തിൽ, ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു, ഒരു പ്രശ്നം ഒരു അല്ലലും അലട്ടില്ല, തോന്നിയ പോലെയൊക്കെ ജീവിച്ച് പെട്ടെന്നാണ് കുടുംബത്തിലെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് മാരകമായ ഒരു അസുഖം വന്ന് തളർന്നു പോയി. ആകെ ആ തളർച്ചയിലൂടെ അവൻ നന്നായി, ഇത്രയും അനുഭവങ്ങളുണ്ട്. അങ്ങനെ അന്നൊന്ന് പിടിച്ചപ്പോ ആ പിടുത്തത്തിലൂടെ ജീവിതത്തിൽ അടിപൊളി മാറ്റി മറിച്ച എത്രയോ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ പറഞ്ഞത്. തീയിലിട്ട് ഊതി ഊതി എടുത്ത് കരിച്ച് കരിച്ച് അതിലെ ചളിയൊക്കെ കളയുന്നത് പോലെ നമ്മെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നൽകി 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 അതിലൂടെ നമ്മളെ കഴുകി ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ചെറുപ്പ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മെ സ്വയം തന്നെ ബോധ്യപ്പെടുത്താനുള്ള അവസരമായിട്ടും പ്രയാസങ്ങൾ ജീവിതത്തിൽ തരും. നമുക്ക് നമ്മെ ബോധ്യപ്പെടുത്താൻ അങ്ങനെയാണല്ലോ, ചില പരീക്ഷണങ്ങളിലും ചില പ്രയാസങ്ങളിലും ഒക്കെ ഈ പറഞ്ഞതുപോലെ ഈമാനികമായ ഒരു മനസ്സുകൊണ്ട് നേരിടാനും അതിജയിക്കാനും കഴിയാതെ വരുമ്പോ അപ്പൊ അല്ല നമ്മളെ ബോധ്യപ്പെടുത്തും, നിങ്ങൾ ഈമാനിന്റെ നിറം സ്വീകരിച്ച പൊള്ളയായ ചില ജന്മങ്ങളാണ്, ഈ പുറമേക്ക് കാണുന്നതേ ഉള്ളൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. കടലാസ മനസ്സിൽ കണ്ടില്ലെങ്കിൽ പല ഡിസൈനിൽ ഇറങ്ങാറുണ്ട് കുട്ടികളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ ഉള്ളില് ആ അതിന്റെ കാമ്പില്ലെങ്കിൽ എത്ര ഭംഗിയുള്ള കടലാസ മനസ്സിലാട്ടും കാര്യമില്ലല്ലോ, ഏതാണ്ട് സാധനം അതിലില്ല. ഇതുപോലെ ഇങ്ങനെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമ്പോ അതിനെ ഈമാൻ കൊണ്ട് നേരിടാനും ക്ഷമിക്കാനും തയ്യാറല്ലാത്തൊരു സാഹചര്യമാണുള്ളതെങ്കിൽ അപ്പൊ അല്ല നമ്മളെ ബോധ്യപ്പെടുത്തും, ഈ പുറമേക്ക് കാണിക്കുന്ന ഈമാനൊന്നും ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ ഇല്ല, ഇത്രേ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് നമുക്ക് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തി തരും. ഉഹുദീത്വത്തിന്റെ സാഹചര്യത്തിലൊക്കെ ചില ആളുകൾക്ക് അല്ല അങ്ങനെ വേറെ സമയത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ ഉഹുദീത്വത്തിന് പോകുന്ന സമയത്ത് പഴിക്ക് വെച്ച് 300 ആളുകൾ ഇവനെ ചതിച്ച് തിരിച്ചു പോയല്ലോ, അവര് പരീക്ഷണ ഘട്ടമായിരുന്നു. അത് ജീവിതം തന്നെ, ജീവൻ തന്നെ ബലി സമർപ്പിക്കാനുള്ള ദീനിന് വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു അവസരം വന്നപ്പോ വഴിക്ക് വെച്ചവര് തിരിച്ചുപോയി, ഇവനെ ചതിച്ചു. അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അല്ല ആ പരീക്ഷണത്തിലൂടെ, എന്ത് ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത വഞ്ചകരാണ് നിങ്ങൾ എന്ന് അവർക്ക് അവരെ സ്വയം ബോധ്യപ്പെടുത്തി കൊടുത്തു. റസൂലിന് ബോധ്യപ്പെടുത്തി കൊടുത്തു, എന്ത് ഈ കാണുന്നവന്മാരുണ്ടല്ലോ അവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല, രണ്ടു കൂട്ടർക്കും ബോധ്യപ്പെടുത്തി. അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ അത് നമുക്ക് നമ്മൾ തന്നെ സ്വയം വിലയിരുത്താനും ചിലത് നമുക്ക് നമ്മെ തന്നെ ബോധ്യപ്പെടുത്താനുമാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുക. ആ അർത്ഥത്തിലൊക്കെ ഇതിനെ കാണാൻ നമുക്ക് കഴിയണം. സാധാരണഗതിയിൽ എന്തെങ്കിലൊക്കെ പ്രയാസം സാമ്പത്തികമായിട്ടോ മറ്റോ ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴേക്ക് അപ്പൊ ഒരു ഈമാനും മനുഷ്യനുണ്ടാവൂല, ശരിയല്ലേ? അതുകൊണ്ട് വരുമ്പോ പിന്നെ ഒരു ഈമാനും ഉണ്ടാവൂല, ആകപ്പാടെ പിടുത്തമിടും. അങ്ങനല്ല, വിശ്വാസം അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈമാൻ കാര്യങ്ങളിൽ വിധിയിലുള്ള വിശ്വാസം, അത് അത് വളരെ പ്രസക്തമാണ്. അതുള്ള ആളുകൾക്ക് ഒരിക്കലും മടിപ്പതറിവ് സംഭവിക്കില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ ആ ബുദ്ധിമുട്ടുകളെ ഈമാന് കൊണ്ടും ക്ഷമ കൊണ്ടും നേരിടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞെന്താ, ഉലായിക സ്വലവാത്തു മിൻ റബ്ബിഹിം വറഹ്മ, അത്തരം ആളുകൾക്കാണ് അള്ളാഹുവിന്റെ ഔദാര്യമുള്ളത്.
അല്ലാഹുവിന്റെ കാരുണ്യമുള്ളത്. ഈമാനുകൊണ്ടും ക്ഷമകൊണ്ടുമൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സന്തോഷ വാർത്ത? അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യവും അല്ലാഹുവിന്റെ ഔദാര്യവും ഉണ്ട് എന്ന് ഞാൻ തുടക്കത്തെ സൂചിപ്പിച്ചല്ലോ. നമ്മുടെ മാതൃക മുൻഗാമികളാണ്, പ്രവാചകന്മാരാണ്, സ്വാലിഹീങ്ങളാണ്, സിദ്ദീഖീങ്ങളാണ്. അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും രണ്ടും ഒന്നല്ല, വർഷങ്ങളോളം, 18 വർഷമെന്നും അതിനപ്പുറം എന്നുമൊക്കെ ചരിത്രം പറയുന്നു. 18 വർഷമാണ് ശ്രേ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം കൊണ്ട് പ്രയാസപ്പെട്ടു. സ്വന്തം ഭാര്യ പോലും പരിചരിക്കാറില്ല. നിങ്ങൾ ആലോചിച്ചു അവസ്ഥയ്ക്ക്, ശരീരത്തിലാകപ്പാട് വ്രണം വന്ന് കുഷ്ഠരോഗിയെപ്പോലുള്ള സാഹചര്യം വന്ന് എല്ലും തോരുമായി വ്രണമൊലിക്കുന്ന അവസ്ഥ വന്ന് മക്കളൊഴിവായി, മക്കളെപ്പോലും പഠിച്ചും ഇല്ലാതാക്കി, സ്വന്തം ഭാര്യ പോലും നോക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക, വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു അയ്യൂബിന്. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? നെഗറ്റീവായിട്ട് വർത്തമാനം പറഞ്ഞില്ല, അല്ലാഹനെ ശപിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല. എന്തിനാ റബ്ബ് എന്നോട് ഇങ്ങനെ? അങ്ങനെ പോലും പറഞ്ഞില്ല. ആ പ്രയോഗം ഖുർആനിലുണ്ട്, അന്നി മസ്സനിയോ വഅന്ത അർഹമുർ റഹീം. പടച്ചോനെ, എന്നെ പ്രയാസങ്ങൾ ബാധിച്ചിരിക്കുന്നു, നീ കരുണയുള്ളവനല്ലേ? നോക്കൂ, എന്നെ പ്രയാസങ്ങൾ ബാധിച്ചിരിക്കുന്നു, നീ കരുണയുള്ളവനല്ലേ റബ്ബേ? ഒരു പനി വന്നപ്പോഴല്ല, തലവേദന വന്നപ്പോഴല്ല, 18 വർഷമോ അതിനപ്പുറമോ കുടുംബം പോലും അകറ്റി വെച്ച രൂപത്തിൽ, കണ്ടാൽ അറക്കുന്ന രൂപത്തിലുള്ള ഒരു രോഗം വന്ന് കിടമ്പിലായ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, പടച്ചോനെ ഒരുപാട് പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ട്, നീ കരുണയുള്ളവനല്ലേ അല്ലാ? കേട്ടോ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ട് വല്ലാത്തൊരു പരീക്ഷണ ഘട്ടമായിരുന്നു. അങ്ങനെ പല പ്രവാചകന്മാരെ കുറിച്ച് വിശദൂടാൻ പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ പ്രവാചകന്മാരാണ് നമ്മുടെ മാതൃക. അവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ. എന്തുകൊണ്ടാ ചില ആളുകൾ സാമ്പത്തികമായി കടബാധ്യത വരുമ്പോഴേക്ക് കയറെടുത്ത് ആത്മഹത്യ ചെയ്യുന്നത്? രോഗം വന്ന്, ക്യാൻസർ വന്ന്, അതിന്റെ വേദന സഹിക്കാൻ പറ്റാതാകുമ്പോ ജീവിതം അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ വിധിവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്, ഈമാനില്ലാത്തത് കൊണ്ടാണ്, സ്വബിറില്ലാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളെ ഈമാന് കൊണ്ട് നേരിട്ടാൽ എനിക്ക് നാളെ മറ്റന്നാൾ പരലോകത്തും ഇന്ന് ദുനിയാവിലും ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, സഹാബിമാര് കൂടിയിരിക്കുമ്പോ, ഉമർ ഇരിക്കുന്നുണ്ട്, ഉമറിന്റെ കൂടെ വേറെയും സഹാബിമാരുണ്ട്, ഉമറെ നിങ്ങൾക്ക് ആർക്കാണ് സ്വർഗം കിട്ടുക, നിങ്ങളിൽ ആർക്കാണ് സ്വർഗം കിട്ടുക എന്ന് ചോദിച്ചപ്പോ ഉമറുൽ ഫാറൂഖ് തിരിച്ചു പറഞ്ഞൊരു ചോദ്യമുണ്ട്, റസൂലേ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ സ്വർഗം കിട്ടുക? ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ റസൂലേ സ്വർഗം കിട്ടുക? നമുക്ക് ചോദിക്കാൻ കഴിയും അങ്ങനെ? എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ ചോദിക്കാൻ കഴിയും? നിങ്ങളിൽ ആർക്കാണ് സ്വർഗം കിട്ടുക എന്ന് ഞാൻ ഉൾപ്പെടെ നമ്മോട് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ സ്വർഗം കിട്ടുക? നെഞ്ചത്ത് കൈ വെച്ച് നമുക്ക് ചോദിക്കാൻ കഴിയും. ഉമർ ചോദിച്ചു, റസൂലെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ റസൂലെ സ്വർഗം കിട്ടുക? എന്റെ ഉമറെ ഇത്രത്തോളം ആത്മവിശ്വാസം, ഇത്ര ആത്മവിശ്വാസം എന്താ അങ്ങനെ ചോദിക്കാൻ? അപ്പൊ ആ ഉമറിൽ ഫാറൂഖ് കൊടുത്ത 3 ഉത്തരങ്ങളുണ്ട്, 3 മറുപടികളുണ്ട്. അതിലൊന്ന്, പ്രവാചകരെ അങ്ങനൊരു ആത്മവിശ്വാസം സ്വർഗത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകാനുള്ള കാരണം, ഒന്ന്, ഞങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാണ്. നന്ദി കേട് ഞങ്ങൾ കാണിക്കാറില്ല. റബ്ബ് നൽകിയ എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ശാക്കിരീന ബിനിഅമത്തില്ല, നന്ദി കാണിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാ, സംശയമല്ല. രണ്ടാമതായിട്ട് ഉമർ പറഞ്ഞത്, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ ഞങ്ങൾ ക്ഷമിക്കുന്നവരാണ്. സ്വാബിരീനാണ് ഈ പല ബലാണ്ടാകുമ്പോ, പരീക്ഷണം ഉണ്ടാകുമ്പോ അവിടെ ക്ഷമിക്കുന്നവരാണ് ഞങ്ങൾ, അല്ലാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനില്ല, ഞങ്ങൾക്ക് ആശങ്കയില്ല, ഞങ്ങൾക്ക് കിട്ടും സ്വർഗം, ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി പറഞ്ഞത്, വനർഖുലബിൽ ഖളാ, ഞങ്ങൾ അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തരാണ്.
ജീവിതത്തിൽ പടച്ചുറപ്പ് എന്ത് വിധി ഞങ്ങൾക്ക് നടപ്പിലാക്കിയാലും എന്ത് നടപ്പിലാക്കിയാലും ഞങ്ങൾ അതിൽ തൃപ്തരാണ്. എന്താ റബ്ബ് അങ്ങനെ കാണിച്ചത്? നിസ്കാരവും ഓമ്പും തഹജ്ജുദും ദിക്റും സ്വലാത്തൊക്കെ ആയിട്ട് നടന്നിട്ടും എന്താ റബ്ബ് എന്നെങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഒരു പടച്ചുറപ്പിനോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, സുഖസുന്ദരായിട്ട് ജീവിക്കണം. അഞ്ചു നേരം നമസ്കാരവും തഹജ്ജുദും ദിക്റും സ്വലാത്തൊക്കെ ആയിട്ട് നടക്കുന്ന എന്നെ എന്താ റബ്ബ് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നത്? അങ്ങനെ ചോദിക്കില്ല ഞങ്ങൾ. പിന്നെ പടച്ചറബ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ എന്ത് വിധി നടപ്പിലാക്കിയാലും ഞങ്ങളതിൽ തൃപ്തരാണ്, അതൃപ്തരല്ല എന്ന ഉമർ പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ റസൂലെ സ്വർഗം കിട്ടുക? ചോദിച്ച റസൂൽ നമുക്ക് കഴിയും അങ്ങനെ ചോദിക്കാൻ? ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട, അങ്ങോട്ട് വിട്ടുതരും. ആലോചിക്കണം പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് രക്ഷകനായ റബ്ബുണ്ട്. പ്രയാസങ്ങൾ തരുന്ന റബ്ബ് തന്നെ അതിന് പരിഹാരം കാണിച്ചു തരും, അവൻ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം ഇത്തരം സന്ദർഭങ്ങളിൽ ചോർന്നു പോകാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഒരു വിശ്വാസി ഒരിക്കലും സുഖകരമായ ഒരു അടിച്ചുപൊളി ജീവിതത്തെയല്ല ദുനിയാവിൽ പ്രതീക്ഷിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റാറുള്ളത്. നമുക്ക് ജീവിക്കേണ്ടത് ഇവിടെയല്ല എന്ന് വെച്ചാൽ ഇവിടെ ജീവിതം വേണ്ട എന്നുമല്ല, ജീവിക്കണം, പക്ഷേ ലക്ഷ്യം പരലോകമാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത സുഖകരമായൊരു ജീവിതത്തെ അല്ല വിശ്വാസി ദുനിയാവിൽ പ്രതീക്ഷിക്കേണ്ടത്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതത്തെ നേരിടാൻ വിശ്വാസി എപ്പോഴും സന്നദ്ധരായിരിക്കണം. അള്ളാഹുവിന്റെ വിധിക്കപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന ഉറപ്പ് മനസ്സിലുണ്ടാക്കിയെടുക്കാൻ കഴിയണം. നമ്മൾ പറയാറുണ്ടല്ലോ, വെയിൽ കൊണ്ട മരത്തിനെ തണൽ നൽകാൻ കഴിയൂ. പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചവർക്കേ നാളെ തണൽ അനുഭവിക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ തകരാതെ ഈമാനിന്റെ കരുത്തോടുകൂടി അതിനെ നേരിടാൻ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും.